അങ്ങനെ ഒടുവിൽ അതും സംഭവിച്ചു. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ സംഘടിച്ച് തെരുവിലിറങ്ങി. അതും ഈ കൊറോണ കാലത്ത് നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി. പെരുമ്പാവൂർ മാത്രമല്ല, ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ അയൽപ്പക്കത്തുള്ള പായിപ്പാടും ഒരു മിനി ബംഗാളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മലയാളിക്ക് നൽകുന്നത് കൃത്യമായ ഒരു സൂചനയാണ്, ഒരു ദുസ്സൂചന. വരും കാലങ്ങളിൽ മലയാളി തന്നെ ഈ കേരളത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുമോ എന്ന തരത്തിലേക്കുള്ള ഒരു ദുസ്സൂചന. തെങ്ങ് കയറ്റക്കാർ മുതൽ മേസ്തിരി വരെ പുലർച്ചെ 5 മണി മുതൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ പായിപ്പാട്ടെങ്ങാനും നാമെത്തിയാൽ ഫീൽ ചെയ്യുക ബംഗാളിലെ ഏതെങ്കിലും 4 കൂടിയ കവലയിൽ എത്തിപ്പെട്ടതുപോലെയാണ്. അതുവഴി സർവീസ് നടത്തുന്ന ബസ്സിലെ ബോർഡുകൾ വരെ ബംഗാളി, ആസാമീസ്, ഒഡിയ ഭാഷകളിലൊക്കെ. അതെ, പായിപ്പാട് ഒരു മിനി ബംഗാൾ തന്നെയാണ്, പെരുമ്പാവൂരിനെ പോലെ തന്നെ. കേരളത്തിലെ തൊഴിൽ മേഖലകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവ് ആരംഭിച്ചപ്പോൾ തന്നെ പായിപ്പാടും ഇവരുടെ തട്ടകമായി. ചങ്ങനാശ്ശേരി, കോട്ടയം മേഖലകളിൽ നിർമ്മാണ ജോലികൾ നടത്തുന്ന കരാറുകാരുടെ തൊഴിലാളികളായി ആദ്യം 100 പേരാണ് പായിപ്പാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ താമസക്കാരായി എത്തിയത്. പ്രധാനമായും പള്ളിക്കച്ചിറ, ബൈബിൾ കോളേജ്, പായിപ്പാട് ടൗൺ, മാർക്കറ്റ് എന്നിവിടങ്ങളിലായിരുന്നു ഇവരുടെ ക്യാമ്പുകൾ. എന്നാൽ തൊഴിൽ അവസരങ്ങൾ വർദ്ധിച്ചതോടെ ബംഗാളിൽ നിന്ന് മാത്രമല്ല അസം ഉൾപ്പെടെ മറ്റ് വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് തൊഴിലാളികൾ ഒഴുകിയെത്തി. ഇവരെ ഇവിടേക്കെത്തിക്കുന്ന കരാറുകാർ തന്നെയാണ് ഇവർക്ക് താമസ സൗകര്യവും ഒരുക്കിയിരുന്നത്. അതിനായി അവർ വീടുകൾ വാടകയ്ക്കെടുത്തു, പറമ്പുകളിൽ താൽക്കാലിക പാർപ്പിടങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ ഓരോ ക്യാമ്പിലുമുള്ളത് നിലവിൽ 10 മുതൽ 200 തൊഴിലാളികൾ വരെ. കഴിഞ്ഞ മാസം പഞ്ചായത്ത് നടത്തിയ കണക്കെടുപ്പിൽ ടൗൺ വാർഡിൽ മാത്രം 1000 അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. മാത്രമല്ല, മലയാളി തങ്ങളുടെ കുത്തകയായി കണക്കാക്കിയിരുന്ന തെങ്ങ് കയറ്റം, കൃഷിപ്പണി, ആശാരിപ്പണി, മരം വെട്ട് തുടങ്ങി ഹോട്ടൽ ജോലി, കശാപ്പ് ശാലകൾ, കടകൾ, വർക്ക്ഷോപ്പുകൾ, ഇവിടെയെല്ലാം ഭായിമാർ പണിയെടുക്കുന്നു, പണം സമ്പാദിക്കുന്നു. കൊറോണ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ വന്നപ്പോൾ ഇവരിൽ പകുതി പേർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. മറ്റുള്ളവർക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കാരണം നാട്ടിൽ പോകാനുമായില്ല. കഴിഞ്ഞ ദിവസം ഇവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും മറ്റു സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ യോഗം വിളിച്ചിരുന്നുവെങ്കിലും ചില കരാറുകാർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഭക്ഷണവും വെള്ളവും തങ്ങൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് പെട്ടെന്ന് സംഘടിച്ച 1000 അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിന് നൽകുന്നത് ഒരു മുന്നറിയിപ്പാണ്. നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് വലിയ തോതിൽ സംഘടിക്കാൻ ഇവരെ പ്രാപ്തരാക്കിയത് എന്ത്? കാരണം എന്തുമാകട്ടെ, മലയാളിയുടെ വൈറ്റ് കോളർ സങ്കല്പം തങ്ങളുടെ ഗൾഫാക്കി കേരളത്തെ മാറ്റിയെന്ന് കരുതുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ സമീപഭാവിയിൽ മലയാളിയുടെ ആ വൈറ്റ് കോളറിൽ തന്നെ പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ട. അത്രമാത്രം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.